ബിജെപി പഴയ ബിജെപി അല്ല. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ബിജെപി ഒരുങ്ങുകയാണ്. ചെറിയ മാറ്റങ്ങളൊന്നുമല്ല. നമ്മുടെ ചാനൽ കേറിയിരുന്ന് പ്രസംഗിക്കുന്നത് വായിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങളൊന്നും ചെറുതൊന്നുമല്ല ബിജെപിക്ക് കോട്ടം തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വിടുന്നവരെ വളരെ സൂക്ഷിച്ചു വിടാനാണ് നമ്മുടെ ബിജെപിയുടെ തീരുമാനം. ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പാർട്ടി പ്രതിനിധികളെ നിയോഗിക്കാൻ പുതിയൊരു സംവിധാനവുമായി ബിജെപി എത്തിയിരിക്കുകയാണ്. ഓരോ ചാനലിലും ആര് ചർച്ചയ്ക്ക് പങ്കെടുക്കണമെന്ന് ഇനി മുതൽ പാർട്ടിയാണ് തീരുമാനിക്കുക. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചായിരിക്കും ചർച്ചകളിലെ പ്രതിനിധികളെ തീരുമാനിക്കുക. ഇതാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. പാർട്ടി നേതൃത്വ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത്. ചാനൽ ചർച്ചയ്ക്കുള്ള നേതാക്കളുടെ പാനൽ തയ്യാറാക്കിയതും റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. ചാനൽ ചർച്ചയ്ക്ക് പുറമെ കേന്ദ്ര നേതാക്കളെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ ഇൻചാർജ് എന്ന പേരിൽ 9 നേതാക്കളെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളുമായാണ് പ്രോട്ടോകോൾ ഇൻചാർജുമാരെ നിയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജെ ആർ പത്മകുമാറാണ്, തിരുമല അനിൽ എന്നിവരും ജിജി ജോസഫ്, എം എൽ ഗോപി എന്നിവരെ എറണാകുളത്തും പ്രോട്ടോകോൾ ഇൻചാർജുമാരാക്കും. കെ പി പ്രകാശ് ബാബു, വി ഉണ്ണികൃഷ്ണൻ, കെ രാമചന്ദ്രൻ എന്നിവർക്ക് കോഴിക്കോടും വി രത്നാകരൻ, വിനോദ് എന്നിവർക്ക് കണ്ണൂരിൻ്റെ ചുമതലയും. കേരളത്തിലെത്തുന്ന കേന്ദ്ര നേതാക്കളെയും മന്ത്രിമാരെയും സ്വീകരിക്കുന്നതിന് പുറമെ പൊതുപരിപാടികളും കേന്ദ്ര നേതാക്കളെ ഇവർ അനുഗമിക്കണം. കേന്ദ്ര നേതാക്കളുടെ മടക്കാത്ത സമയത്തും ചുമതലക്കാർ വിമാനത്താവളങ്ങളിൽ ഉണ്ടാവണം. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ മലയാളി മന്ത്രിമാർക്കും ഇവർക്കും പുതിയ രീതി ബാധകവുമാണ്. എറണാകുളത്തെത്തിയ കേന്ദ്രമന്ത്രി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അറിയാതെ മറ്റൊരു നേതാവ് സ്വീകരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഇതിനൊരു സംവിധാനം എന്ന നിലയിലേക്ക് നമ്മുടെ പാർട്ടി തിരിയുന്നത്. വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് പാർട്ടിക്ക് പരാതിയും നൽകിയിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര നേതാക്കളും മന്ത്രിമാരും എത്തുമ്പോൾ സ്വീകരിക്കാൻ പ്രാദേശിക നേതാക്കൾ തിക്കിത്തിരക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം പാർട്ടിക്കുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബി ജെ പിയിൽ ആർക്കും എവിടെയും കയറി ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതണ്ട. ഇതിനൊക്കെ ചില ചട്ടവും കാര്യങ്ങളും നമ്മുടെ ബി ജെ പിക്കാർ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇനി പറയുന്നവർ മാത്രം പറയുന്നിടത്ത് പോയാൽ മതി. വെറുതെ കിടന്ന് ഉന്തിത്തള്ളി ക്യാമറയ്ക്കുള്ളിൽ വീഴാമെന്ന് ഇനി പ്രതീക്ഷയേ വേണ്ട.